കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട്, നമുക്കെല്ലാം കാണിച്ചു തരാം. അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ നമുക്കിവിടെ എൽക്കിന്റെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ. ഇത് ആൽബിനും ഉണ്ട്, ഫയർ റെഡും, പിന്നെ നമ്മുടെ കോപ്രോസ്കാറും സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഷെവൽ നോസിന്റെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ടൈഗർ ഷെവൽ നോസിനെ വേണമെങ്കിൽ പറയണം കേട്ടോ. ജാൻജോലിയുടെ റെഡ് ടെയിൽ വേർഷൻ കേട്ടോ. അരോണയാണ്, അത് നമ്മുടെ നോർമൽ അരോണ അല്ലേ, സിൽവർ അരോണ. പിന്നെ ഇതെന്താ, അത് പിന്നെ അതേ ഒരു അടിപൊളി സാധനം. ഇത് മറ്റേ ചെന്നാസ്ട്രാക്റ്റ് അല്ലേ, വരാനാണ് എല്ലാവരും ചോദിച്ച് കുറെ കാലമായിട്ട് കാണാനുള്ള സാധനമാണ്. പീക്കോ ഫാസിന്റെ കുഞ്ഞുങ്ങള് ഇതേ വന്നിട്ടുണ്ട്. കുറച്ച് നമുക്കൊരു സ്പെഷ്യൽ സാധനം വന്ന് കിടപ്പുണ്ട്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡ്രിഫ്റ്റൂട്ടാന്നാ ഞാൻ കരുതിയത്. കൈ ടോക്കുണ്ടോ? കൈ ടോക്കുള്ള ധൈര്യം. വെൽക്കം ടു വേട്ടക്കാരമ്പോ. നമ്മളപ്പൊ പിന്നെയും കീഴിലും മറ്റല്ല എന്റെ ഫാമിലി വന്നിരിക്കുകയാണ്. അതേണ്ട നിൽക്കുന്നു, ഇഷ്ടം പോലെ മീനുകളുടെ ഇടയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ആലഗേറ്റർകാർ റെഡ് ടെയിൽ അങ്ങനെയുള്ള സാധനങ്ങൾ അവൈലബിൾ ആണോ എന്നുള്ളത്. അതിനൊക്കെയുള്ള ആൻസേഴ്സ് ഒക്കെ ആയിട്ടാണ് നമ്മളിപ്പോ വന്നേക്കുന്നത്. എന്തായാലും ഇഷ്ടം പോലെ മീനുകൾ നമുക്ക് ഇവിടെ കണ്ട് എല്ലാത്തിനും നമുക്ക് കാണിച്ചു തരാം. പിന്നെ റേറ്റിന്റെ കാര്യം ചോദിച്ചതിന് അതിനോട്ടുള്ള ഒരു മറുപടി ഉണ്ട്. റേറ്റിൻ്റെ കാര്യം പറയേണ്ടെന്നാണ് നമ്മുടെ ഷോപ്പ് ഓണേഴ്സ് പറഞ്ഞേക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, റേറ്റ് മീൻസ് പീരിയോഡിക്കലി ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഇന്ന് ചിലപ്പോൾ കാണുന്ന റേറ്റ് ആയിരിക്കില്ല നാളെ മീനുകൾക്ക്. അങ്ങനത്തെ പ്രശ്നമുള്ളതുകൊണ്ടാണ് റേറ്റ് ഉൾപ്പെടുത്താത്തത്. പിന്നെ ഇവിടെ ഇത്തിരി ഇവിടെ ഫുൾ വാട്ടർ സിസ്റ്റങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ലൗഡാണ് പറയാൻ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. സോ ഞങ്ങൾക്ക് ഇത്തിരി മാറിയിരിക്കുന്നത്, നിങ്ങൾക്ക് എന്തോരം ക്ലിയർ ആയിട്ട് കിട്ടണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും നമുക്കിവിടെ നമ്മുടെ ചേട്ടന്മാരുണ്ട്, നമുക്കൊരു ചേട്ടനെ എടുത്ത് ചോദിച്ചു നോക്കാം ബാക്കി മീനുകളുടെ കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, നമുക്കിതേ നമ്മളിതേ ഫ്രണ്ട് സെക്ഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഷോപ്പിൻ്റെ കാര്യങ്ങളും ഓണറിൻ്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഇഷ്ടംപോലെ മീനുകളും കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട്, നമുക്കെല്ലാം കാണിച്ചു തരാം. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്കിവിടെ റെഡ് ടെയിലിൻ്റെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ. അത്യാവശ്യം ഇഷ്ടംപോലെ റെഡ് ടെയിലിൻ്റെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. ഇനി വേറെ ടാങ്കിലും കിടപ്പുന്നുണ്ടോ? റെഡ് ടെയിൽ അതേ പിന്നെയും കിടപ്പുന്നുണ്ട്. ഇപ്പോൾ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ പറയാം. അത് പോരായിട്ട് മോളീസ്, ടെട്രാസ്, പിന്നെ നമ്മുടെ വിഡോ ടെട്രാസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഗോൾഡ് ഫിഷ്, ബലൂൺ, ആ ഉദ്യ നല്ല അടിപൊളി ഒരു ഓസ്കാറാണ് കിടക്കണത്. അതിൻ്റെ ഒപ്പം തന്നെ കോപ്പറും, ഇത് ആൽബിനും ഉണ്ട്, ഫയർ റെഡും, പിന്നെ നമ്മുടെ കോപ്പർ ഓസ്കാറും ഉണ്ട് കേട്ടോ. പിന്നെ ഗോൾഡ് ഫിഷ്, ആ ഉദ്യ ഒരു അടിപൊളി ഒരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഷെവൽ നോസിൻ്റെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ടൈഗർ ഷെവൽ നോസിന് വേണമെങ്കിൽ പറയണം കേട്ടോ. ഈ സാധനത്തിൻ്റെ പേരെന്താ? സിൽവർ ഡോളറാണോ? അപ്പൊ അതെ, സിൽവർ ഡോളറും വന്നിട്ടുണ്ട്. ഇതെന്താ സാധനം? പോളാർ ബ്ലൂ. ഓ, ഇതിന്റെ കളർ മാറി മാറി വരുമോ വലിപ്പം? പിന്നെ നമ്മുടെ ഓസ്കാർ, പിന്നെ നമ്മുടെ ജയന്റ് ഗൗരാമി റെഡ് ടെയിൽ. ജയന്റ് ഗൗരയുടെ റെഡ് ടെയിൽ വേർഷൻ ആണോ വന്നിടങ്ങനെ. പിന്നെ ഗോൾഡ് ഫിഷുകള്, ടൈഗർ ബാർബന്റെ കുഞ്ഞുങ്ങളാട്ടാ. ഇത് ഇതിനോട് കളർ വ്യത്യാസം ഉണ്ടല്ലോ. ആൽബിൻ വന്നേക്കണത് അരോണയാണ്. അത് നമ്മുടെ നോർമൽ അരോണ അല്ലേ, സിൽവർ അരോണ. മേളിൽ ഫെതർ ഫിഷുകൾ ഇരിപ്പുണ്ട്. സംഭവത്തിന് അതേ കിടക്കണം, കാണാമെന്ന് തോന്നുന്നു. ഫെതർ ഫിഷ് ഇലകൾ ഇരിപ്പുണ്ട്. പിന്നെ ഇതെന്താ, അത് റെഡ് കളർ വന്നിട്ടുണ്ട്. ആൽബിനോ അല്ലേ, ആൽബിനോ റെഡായി ആണ്. പിന്നെ അതെ ഒരു അടിപൊളി സാധനം, ഇത് മറ്റേ ചെന്നാസ്ട്രാക്റ്റ് അല്ലേ, വരാലാണ്. ഏഷ്യൻ മലേഷ്യൻ വരാലല്ലേ. ഓക്കെ, ആ സാധനം വന്നിട്ട് കളറ് യെല്ലോയിഷാണോ? ബ്ലൂ അല്ലേ. ഓ, നല്ല അടിപൊളി സാധനമായിട്ട് വന്നേക്കണേ, ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ പറയാം. പിന്നെ അടുത്തത് നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷ് ആണ് കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള ആൽബിനോ ക്യാറ്റ് ഫിഷ് ആയിട്ട് കിടക്കണേ, ഇഷ്ടം പോലെ ഉണ്ട്, വേണമെങ്കിൽ പറയുക. പിന്നെ ഇത് നമ്മുടെ റെഡ് ഹെഡ് ജയന്റ് ഗൗരാമി, ബ്ലാക്ക് ഐ ആണ്. പുറം വശം പിന്നെ റെഡായി വരുന്നുണ്ട്. പിന്നെ അതേ നല്ല സൈസന്മാരായിട്ടുള്ള ചേട്ടന്മാരും ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ടൈഗർ ഷെവൽ നോസിൻ്റെ നല്ല കളറേഷനൊക്കെ കയറിയ ഒരു മീഡിയം സൈസ് ജുബിനൈൽ കുഞ്ഞാണ്. റെഡ് ടെയിലും കിടപ്പുണ്ട് ബാക്കിൽ, വെള്ളവുമാരെ കലക്കി മറിച്ചിട്ടുണ്ട്, ക്ലാരിറ്റി ആയിട്ടുള്ള. പിന്നെ അതേ സ്പോട്ടഡ് കിടപ്പുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ സ്പോട്ടഡ് കിടപ്പുണ്ട്. സ്പോട്ടഡ് വേണ്ടവർ പറയാം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും ചോദിച്ച് കുറെ കാലമായിട്ട് കാണാനിട്ടിരുന്ന സാധനമാണ് പീകോക്ക് ബാസിൻ്റെ കുഞ്ഞുങ്ങൾ. ഇതേ വന്നിട്ടുണ്ട്, കുറച്ചെണ്ണം ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ വലിയ സൈസ് അപ്പുറത്ത് കിടപ്പുണ്ടെന്നല്ല പറഞ്ഞു,
വലിയ സൈസിനെ കാണിച്ചു തരാം. രണ്ടാം വലിയ സൈസ് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. തലയും കിടക്കുവാണ്, ഇവിടെ കിടപ്പുണ്ട്. ആ പാട് നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയാൻ പാടില്ല. ഇവിടെ കിടക്കണ്ട കേട്ടോ ബാസ്. വലിയ സൈസ് ബാസിന് വേണമെങ്കിൽ ഇത് ഇഷ്ടംപോലെ നിറച്ച് പീക്കും ബാസ് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം. പിന്നെ ഫീഡിട്ട് കൊടുക്കാമോ? പെല്ലറ്റടിക്കണോ? പിന്നെ മീനാ കേട്ടോ, ഒരു സെക്കൻഡ്, ഇന്ന് ഞാൻ ബാക്ക് കിട്ടെ. ഉയ്യോ കെട്ടിക്കൊണ്ട് പോയി കണ്ടോ ബോയ്സ്, ഫുൾ പീക്കോക്ക് ബാസ് ആണ് കെട്ടി കിടക്കണേ. മരല്ല അഗ്രസീവായിട്ട് നിൽക്കണ അടിപൊളി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ കമൻറ്റ് ചെയ്യുക, ഉടനെ കീഴിലും ഫാമിലിയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത കുറച്ച് സാധനങ്ങളോട് ഇടാം. അതെ, റെറ്റെയിൽ അവിടെ നിന്ന് കാണിച്ചു തരാൻ പറ്റിയത്, ഇവിടെ നിന്ന് കാണിച്ചു തരാം. അപ്പുറത്തെ ആയിട്ട് കലയും കിടക്കുമായിരുന്നു, അപ്പോൾ ഇവിടെ റെറ്റെയിലിനെ കാണിച്ചു തന്നു. ഇതെല്ലാം നമുക്ക് ഒത്തിരി ബിസിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഓടിച്ചാടി ആണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ അത് ഇത്തിരി കൂടെ നല്ല സൈസുള്ള അപ്പുറം കാണിച്ചു തന്ന അതേ ടൈപ്പ് ബ്ലാക്കായി ഗൗരാമീസ് റെഡായി ഉണ്ടല്ലേ. ഓക്കെ, രണ്ട് മിക്സാണ്, നല്ല ആ ടൈപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ ഓസ്കാറിൻ്റെ കുട്ടികൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം, ടൈഗറുണ്ട്, കോപ്പറുണ്ട്, പിന്നെ ജയന്റ് ഗൗരാമിയുടെ കുഞ്ഞുങ്ങൾ ചെറിയ മീഡിയം സൈസ്, പിന്നെ നമ്മുടെ അരോണ ചെറുതോറും വന്നിട്ടുണ്ട്. പിന്നെ അതെ, ഇത് പ്രത്യേകതയുള്ള. അപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് എൻക്വയറി വന്നിട്ടുള്ള ഒരു ഫിഷാണ്, അലഗേറ്റർ ഗാറിൻ്റെ കുട്ടികളാണ്. 6 inch, 5 inch, 1 feet, 2 feet, അങ്ങനെ പല ടൈപ്പ് സൈസസിനാണ് എൻക്വയറി. അത് പല പല സ്ഥലത്തുനിന്നായിട്ട് വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരെ നമുക്ക് എൻക്വയറി ആയിട്ട് വന്നായിരുന്നു 3-4 പേര്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാധനം കിട്ടാനില്ലാത്തതുള്ളതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. പിന്നെ വരുന്നതിനൊക്കെ ഭയങ്കര റേറ്റാണ്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ വീഡിയോ ക്ലിപ്പാണ്. ഇപ്പോൾ ഈ സാധനം കിട്ടാനേ ഇല്ല. പിന്നെ ആ കൂടെ ഞാൻ ഒരു സ്ഥലത്ത് മൂവാറ്റുപുഴ വന്ന് പോയപ്പോൾ ഒരു ഷോപ്പിൽ കിട്ടിയായിരുന്നു. അന്നേരം 2 pieces ഒറ്റയ്ക്കൊരു 5 cm, 6 cm സൈസിനുള്ള കുഞ്ഞിന് 1000 രൂപയാണ് റേറ്റ് വന്നേക്കണേ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോൾ അലിഗേറ്റർ കാർ അവൈലബിൾ അല്ല എന്ന് ഞാൻ പറയണത്. പിന്നെ മാക്സിമം കമൻറ്റ് ചോദിച്ചതിനൊക്കെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഇതാണ്, ഈ സാധനം കിട്ടാനില്ല. ഇപ്പോൾ ഈ കാണിക്കുന്ന സൈസൊക്കെ ഒരു 800-600 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതൊക്കെ 1000 രൂപയാണ് ഇപ്പോൾ. അതിലും ചെറിയതിനും ഒരു 1000 രൂപയാണ്, അതും വരുന്നത് കുറച്ചേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അലിഗേറ്റർ കാറിന് നമുക്ക് അവൈലബിൾ അല്ലാത്തത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ശ്രിമ്പ് വന്നിട്ടുണ്ട്. ശ്രിമ്പ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ പറയുക, നല്ല അടിപൊളി ശ്രിമ്പാണ് വന്നേക്കണേ. നല്ല ക്വാളിറ്റിയുള്ള ശ്രിമ്പുണ്ട്, അത്യാവശ്യം നല്ല സൈസുള്ള ശ്രിമ്പാണ് കേട്ടോ. ശ്രിമ്പ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ പറയുക. പിന്നെ അടുത്തത് ഒരു ജയന്റ് കോപ്പർ ഓസ്കാറാണ്, ജോഡിയാണല്ലോ, ജോഡി. അപ്പോൾ അതേ ജോഡിയാണ് കോപ്പർ ഓസ്കാർ. ജയന്റ് സൈസാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ പറയുക. പിന്നെ നമുക്ക് അകത്തേട്ടാണ്, നമ്മുടെ ഒരു സ്പെഷ്യൽ സാധനം വന്നല്ലേ, അതിനെ കാണിച്ചു കൊടുക്കാമല്ലേ. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ സാധനം വന്ന് കിടപ്പുണ്ട്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ഔട്ടാണെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ ക്ലോസപ്പിലേട്ട് വന്നാലാണ് മനസ്സിലാവുള്ളൂ. ഇതിന് റെസൊല്യൂഷൻ കൂട്ടിയിട്ട് എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു, കാണാൻ പാടില്ല. ഇത് കിടക്കണുണ്ട് കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ഔട്ട് കിടക്കണേന്ന് പറയുള്ളൂ. അനക്കമല്ല കേട്ടോ, കൈ ടോക്കുണ്ടോ? കൈ ടോക്കാനുള്ള ധൈര്യം ഇല്ല. എവിടെ ഇവിടെ തുറന്നാ കൈ കടിക്കൂലേ. ഡെയറിങ് അറ്റംപ്റ്റ് കേട്ടോ, ഇവിടെ മേളിലൊരു ഗ്യാപ്പ് ഉണ്ട്, അതുവഴി ഒന്ന് കൈയിട്ട് നോക്കാം. മാൻസ്റ്റർ സാധനമാണ്, ഇപ്പൊ ഫുഡ് കഴിച്ച് കിടക്കണോണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കൈ ഉണ്ടാവില്ല. ജസ്റ്റ് ഈ ഫിൽട്ടർ നീക്കിയിടാൻ പറ്റില്ലല്ലേ, ചാടും വേണ്ട. ഇതിന്റെ ഒറിജിനൽ വീഡിയോ ഞാൻ സൈഡിൽ ഇവിടെ ആഡ് ചെയ്യാം. സാധനം വന്നിട്ടുണ്ട്, അടിപൊളി സാധനമാണ്. എന്താ നമുക്ക് മനസ്സിലായോ, വുൾഫിഷ് ആണ് കേട്ടോ, വുൾഫിഷ്. എന്റെ വേറെ പേരെന്താ പറഞ്ഞത്, ഐമോറ. ഡേഞ്ചർ സാധനമാണ്, ഭയങ്കര ബൈറ്റൊക്കെ ചെയ്യുന്ന, ഭയങ്കര അഗ്രഷനുള്ള ഒരു മീനാണ്. ചാടി കടിക്കുന്ന നല്ല തീറ്റൊക്കെ ഉള്ള സാധനമാണ് കേട്ടോ. പിന്നെ എന്താ, നമുക്കൊരു ഇത്തിരി ഒരു വലിയ ആൾ വന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. പിന്നെ ഗോൾഡ് ഫിഷുകൾ, പിന്നെ
നട്ടർവെല്ലി പിരാനാസ് വന്നിട്ടുണ്ട്, അതിലൂടെ കൂടി ശശി ഗോൾഡ്. പിന്നെ അടുത്തത് നമ്മുടെ ഗൗരാമീസിന്റെ റെഡ്സിലോപ്പിയാസ് വന്നിട്ടുണ്ട്, സ്പോട്ടഡും വന്നിട്ടുണ്ട്, നോർമലും ഉണ്ട്. പിന്നെ സിക്ലറ്റ്സ് ഉണ്ട്. പിന്നെ വളരെയധികം റെയർ സാധനം, വളരെയധികം റെയർ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്, സിലോപ്പിയാണ് നമ്മുടെ നോർമൽ സിലോപ്പിയ. റെയർ മീൻസ് ഞാൻ തമാശക്ക് പറഞ്ഞട്ടെ, എവിടെ പോയാലും കാണാം, അതുകൊണ്ട് പറഞ്ഞു. പിന്നെ ഇത് നമ്മുടെ മറ്റേ ബട്ടർഫ്ലൈ കോറി അല്ലേ, ബട്ടിക്കോ കോറി, ആഫ്രിക്കൻ കരിമീൻ എന്ന് പറഞ്ഞ ടൈപ്പ് സാധനമാണ്. എഡിബിളുമാണ്, അക്വാറിയത്തിലിടാവുന്ന അടിപൊളി ഒരു മീനുകളുടെ കൂട്ടത്തിൽ ഇടുന്ന സാധനമാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം നമ്മുടെ നാടൻ കരിമീൻ നാടത്തിലോ, അപ്പോൾ ആ സാധനങ്ങളുണ്ട്. പിന്നെ കുറച്ച് കുറച്ച് ഐറ്റംസാണ്. സെവറൺ അല്ലായിരുന്നു, സെവറൺ വന്നിട്ടുണ്ട്. സെവറൺ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ കണ്ടു 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 ഒരെണ്ണം കിടപ്പുണ്ട്. പിന്നെ ഇതേ ഒരു അടിപൊളി സാധനം, ഇതെന്താ സാധനം, റെയിൻബോ ഷാർക്കല്ലേ, ഇതും കുഴപ്പമില്ല കേട്ടോ, നല്ല സാധനമാണ്. ഓക്കെ, ഇനി അടുത്തത് ഇതേ ഒരു അടിപൊളി ആരോ പൈമയുടെ കുഞ്ഞാണ്. പിന്നെ വാലിന്റെ ബ്ലാക്ക് അവിടെ സെറ്റപ്പ് ആട്ടോ എന്തായാലും കാണാൻ. വാലിന്റെ ബാക്ക് സൈഡിൽ ഒരു ബ്ലാക്ക് ഒരു ഇത്രയുണ്ട്, പാകമുണ്ട്, നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ. പിന്നെ നമ്മൾ ആദ്യം കണ്ട ഈ ആഫ്രിക്കൻ കരിമീൻ എന്ന് പറഞ്ഞ പട്ടിക്കുഫറി എന്ന് പറഞ്ഞ സാധനത്തിന്റെ വലിപ്പമുള്ളത്. ഇവിടെ ഇത് ലൈറ്റ് കുറവാട്ടോ, ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് ഉണങ്ങി തരാം, പക്ഷെ എന്നാലും റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എന്തായാലും നമുക്ക് വന്നിട്ടുണ്ട്. ഷോപ്പ് ഒന്ന് ഡിമ്മായിട്ട് ഒന്നോടെ സെറ്റപ്പായി വന്നതാണ്. നമുക്കിത് ഇഷ്ടംപോലെ മീനുകളൊന്നുണ്ട്. പിന്നെ അതെ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സിലോപ്പിയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ വന്ന് കിടക്കണ്ട കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർ വരിക. പിന്നെ ആൽബിനോ പിരാന വന്നിട്ടുണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള എഡിബിൾ ഫിഷുകളൊക്കെ കുളങ്ങളിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് പോകാനുള്ള ഒത്തിരി ചെറിയ ധൃതിയിലുമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും മീനുകൾ വേണമെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഇതൊന്നും പറയാനല്ലോ, ഓക്കെയല്ലോ. അപ്പോൾ ശരി എന്നാൽ ചേട്ടാ, ഒരു ടാറ്റ പറഞ്ഞത്. ഓക്കെ ബൈ. അതെ, ഇവിടെ ഒരു ടാങ്ക് കൂടെ ഉണ്ട്, ഇതും കൂടെ കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടൊരു സെറ്റ് ചെയ്ത് വെച്ചൊരു നാച്ചുറൽ ടാങ്കാണ് കേട്ടോ, രക്ഷയില്ല. അപ്പോൾ കേരള ഫാമിലെ അടിപൊളിയായിട്ടുള്ള ഈ നാച്ചുറൽ ടാങ്ക്സും കണ്ട് നമുക്ക് ഗുഡ് ബൈ പറയാം. ഓക്കെ ഗായ്സ്, സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. സ്യൂർ വേട്ടക്കാരൻ സൈനിങ് ഓഫ്. ബൈ.